മാർസിസവുമായി ചേർന്ന് പൊരുതുകയല്ലേ യുക്തിവാദികൾക്ക് കരണീയമായിട്ടുള്ളത്? ആർക്കെതിരെ പൊരുതണം? എന്റെ അടുത്ത ആലപ്പുഴയിലെ പ്രസന്റേഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ്. കേവല തൈലം എന്നാണ് എന്റെ പേര്. മാർസിസ്റ്റുകളുമായി ആർക്കെതിരെ പൊരുതണം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ പോരാട്ടങ്ങളും മുഖ്യ ശത്രുക്കളും അങ്ങനെ ഒരു രീതിയല്ല. അതായത് മനുഷ്യന്റെ സമൂഹത്തെ ഞാൻ പറഞ്ഞല്ലോ, വിഭജന തന്ത്രങ്ങൾ നമുക്ക് പല രീതിയിൽ വിഭജിക്കാം. മതം പറഞ്ഞ് ജയിക്കാം, ജാതി പറഞ്ഞ് ജയിക്കാം, തൊഴിലാളി മുതലാളി പറഞ്ഞ് ജയിക്കാം. സമൂഹം എന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന സാധനമാണ്, അതൊരു പാക്കേജാണ്. അവിടെ നമ്മൾ പറയേണ്ടത് മനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. മനുഷ്യനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയടിക്കാം. ബാക്കിയുള്ള വിഭജന തന്ത്രങ്ങളിലും കാര്യങ്ങളിലൊന്നും വലിയ കഥയില്ല. ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആനന്ദവും ശാന്തിയും സ്വസ്ഥതയും അനുഭവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെന്ന് പറയാവുന്ന രാജ്യങ്ങളിലാണ് തൊഴിലാളികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവാണ്. അതിന്റെ പ്രധാന ഘടകം തൊഴിലാളികൾക്ക് നക്കാപ്പിച്ചയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനോരമയിലാണോ ദേശാഭിമാനിയിലാണോ ഒരു തൊഴിലാളി സംതൃപ്തൻ എന്നൊന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. കൈരളിയിലാണോ ഏഷ്യാനെറ്റിലാണോ എന്ന് അന്വേഷിച്ചു നോക്കിയാലും മനസ്സിലാവും. തൊഴിലാളികളെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ക്ഷേമം, അവര് അധ്വാനത്തിന് കൂലി, ഇതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ന് ഈ മുതലാളിത്തം എന്ന് ആക്ഷേപിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം തന്നെ മുതലാളിത്ത രാജ്യങ്ങളാണ്. അവിടെയാണ് ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികളുള്ള രാജ്യങ്ങൾ. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി, ക്യാപിറ്റലിസം ആണ് അവിടെ. ഈ ക്യാപിറ്റലിസം എന്നിട്ട് മുതലാളിത്തം എന്ന് നമ്മൾ വാക്ക് മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മൂലധനം എന്നുള്ളതാണ്. മൂലധനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മൂലധനം വെച്ചുകൊണ്ട് തന്നെയാണ് മൂലധന വിരുദ്ധ ശക്തികൾ മുന്നോട്ട് പോകുന്നത്. ചൈനയിലുള്ളതിന്റെ പേര് എന്തിനാ? എന്താ പേര്? കമ്മ്യൂണിസം എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ പോലും വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ട്. പാർട്ടിയും കൊടിയും പദ തെസ്യൂസിന്റെ കപ്പലാണ് ഇതെല്ലാം. അരിവാൾ ചുറ്റിക നക്ഷത്രമുണ്ട്, ബാക്കി അവിടെ നടക്കുന്നതല്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ സഹസ്ര കോടീശ്വരന്മാരുള്ളത് ബീജിംഗിലാണ്. എങ്ങനെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് നക്കാപ്പിച്ചയ്ക്ക് ഇവിടെ കിട്ടുന്നു? ആരെങ്കിലും അല്ലേ ഒരു പൈസ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടിയാൽ എന്റെ അർത്ഥം എന്താണ്? ആർക്കും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്കൊരെണ്ണം കിട്ടിയാൽ എന്റെ അർത്ഥം ആർക്കും അത് പോയിട്ടുണ്ടെന്നാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന് വലിയ സോഷ്യോളജി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മാർസിസവുമായിട്ട് പൊരുത്തപ്പെടുകയല്ലേ യുക്തിവാദികൾ കരണീയമായിട്ടുള്ള, അങ്ങനെ